ഹലോ ഫ്രാൻഡ്സ് ഇന്നത്തെ വീഡിയോ ലെഞ്ചസിനെയും സ്കോട്ടിനെയും കുറിച്ചാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ നയൻറ്റി ഡേയ്സ് പ്രോഗ്രാമിനെ കുറിച്ച് പറയാം നിങ്ങൾക്ക് ഇപ്പോൾ ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യണമെങ്കിലും മസിൽ ബിൽഡ് ചെയ്യണമെങ്കിലും സ്റ്റാമിന കൂട്ടണമെങ്കിലും എൻഡൂറൻസ് കൂട്ടണമെങ്കിലും തീർച്ചയായിട്ടും നാച്ചുറൽ സ്കോട്ടിന്റെ ഈ നയൻറ്റി ഡേയ്സ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു വന്നത് ലെഞ്ചസിനെയും സ്കോട്ടിനെയും കുറിച്ചാണ് ഇപ്പോൾ ഹോം വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കായാലും ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്കായാലും ഏറ്റവും പ്രിയ പ്രിയപ്പെട്ട രണ്ട് വ്യായാമങ്ങളാണ് ലെഞ്ചസും സ്കോട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ലെഞ്ചസും സ്കോട്ടിനെയും തമ്മിൽ നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്യാനിട്ട് ഇതിൽ ഏത് വ്യായാമമാണ് ഏറ്റവും മികച്ചത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ആദ്യം ലെഞ്ചസിൻ്റെ കാര്യം തന്നെ എടുക്കാം ഇപ്പൊ ലെഞ്ചസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതായത് ഇപ്പോൾ സ്കോട്ടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്കോട്ടം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പുത്തരിയുള്ള വ്യായാമമൊന്നുമല്ല അതായത് ഏതൊരാളെ കൊണ്ട് നിർത്തി നമുക്ക് സ്കോട്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും അതായത് നമ്മളിപ്പോ ഒരു കസാരയിൽ ഇരുന്നിട്ട് എണീക്കും എണീക്കുന്ന എന്താണോ അത് തന്നെയാണ് ഈ സ്കോട്ടെന്ന് പറയുന്നത് കസാര ഇല്ലാതെ എണീറ്റിട്ട് ഇരുന്നിട്ട് എണീക്കണം അതാണ് സ്കോട്ട് അപ്പോൾ കസാരയിൽ നമ്മളെല്ലാവരും ദിവസവും ഇരുന്നിട്ട് എണീക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കോട്ട് പ്രത്യേകിച്ച് ആരെയും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള മൂവ്മെന്റ് ഒന്നുമല്ല ഈ സ്കോട്ട് എന്ന് പറയുന്ന വ്യായാമം അതേസമയം ലെഞ്ചസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും അധികം ചെയ്യാത്തൊരു വ്യായാമമാണ് അതായത് ലഞ്ചസ് ചെയ്യുമ്പോൾ അറിയാം നമ്മൾ ഒരു കാലം ഫ്രണ്ടിലോട്ട് വയ്ക്കും ഒരു കാല് ബാക്കിലോട്ട് വയ്ക്കും എന്നിട്ട് ആ ഒരു ഗ്യാപ്പിന്റെ ആ ഗ്യാപ്പിൽ നിന്നിട്ട് അതായത് ഒരു കാലു ഫ്രണ്ട് ഒരു കാല് ബാക്ക് എന്നിട്ടാണ് നമ്മൾ ലഞ്ചസ് ചെയ്യുന്നത് അപ്പോൾ ലെഞ്ചസിന്റെ വ്യായാമം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതായത് ലെഞ്ചസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാലിന് മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം സ്കോട്ട് ചെയ്യുമ്പോൾ രണ്ട് കാലു ഊ ഊന്നുമ്പോൾ രണ്ട് കാലം ഒരേ സമയം ഒരേ സമയമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അതായത് സ്കോട്ടായാലും ലെഞ്ചസ് ആയാലും ഏതെങ്കിലും ഒരു മസിൽ ഗ്രൂപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന വ്യായാമങ്ങളല്ല കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലോവർ ബോഡി മസിൽസിനെ ടാർഗറ്റ് ചെയ്യും നമ്മുടെ ഗ്ലൂട്ട് സ്കോട്ടാണെങ്കിൽ നമ്മുടെ ഗ്ലൂട്ട് ലോവർ ബാക്ക് ഹാം സ്ട്രിങ്സ് ക്വാഡ്സ് കാഫ്സിനെ ഒക്കെ ടാർഗറ്റ് ചെയ്യും അതുപോലെ തന്നെ ലെഞ്ചസ് ആയാലും അങ്ങനെ തന്നെയാണ് അപ്പോ ആ തീർച്ചയായിട്ടും ഈ ലെഞ്ചസ് ആയാലും സ്കോട്ടായാലും ഒന്നിൽ കൂടുതൽ മസിലിനെ ടാർഗറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് വ്യായാമങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കോട്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് കാലിലെ മസിലുകളും വർക്കാവും ലെഞ്ചസ് ചെയ്യുമ്പോൾ എന്ത് പറ്റി ഒരു കാലിലെ മസിൽ മാത്രമായിരിക്കും കൂടുതൽ വർക്കാവുന്നത് അതായത് ഒരു കാലം നമ്മളിങ്ങനെ ബാക്കിലോട്ട് കഴിക്കും ഒരു കാലം ഫ്രണ്ടിലോട്ട് കഴിക്കും അപ്പോൾ ഒരു കാലിന് മാത്രം നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും ഈ ലെഞ്ചസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മസിൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഇപ്പൊ ഇപ്പൊ എൻ്റെ ശരീരത്തിലായാലും നിങ്ങളുടെ ശരീരത്തിലായാലും ലോകത്തുള്ള എല്ലാവരുടെ ശരീരത്തിൽ ഈ മസിൽ ഇംബാലൻസ് ഉണ്ടാവും ഒന്നീ ഈ വലത്തേ സൈഡിൻ്റെ വലത്തേ സൈഡിൽ സ്ട്രെങ്ത് സ്ട്രെങ്ത് കൂടുതലായിരിക്കും ഇടത്തെ സൈഡിൽ സ്ട്രെങ്ത് കുറവ് അല്ലെങ്കിൽ വടത്തെ കാലിന് മസിൽ മാസ് കൂടുക അല്ലെങ്കിൽ ഇടത്തെ കാലിന് മസിൽ മാസ് കുറവ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അതായത് നിങ്ങളുടെ കാലുകൾക്ക് മസിൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ആ മസിൽ ഇംബാലൻസ് മാറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഇംബാലൻസ് ഉണ്ടെങ്കിൽ ആ ഇംബാലൻസ് മാറ്റാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് ലെഞ്ചസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലെഞ്ചസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഒരു കാലെടുത്ത് വെച്ചിട്ട് ആ കാലിന് ചെയ്യും എന്നിട്ട് അത് ബാക്കിലോട്ട് വെച്ചിട്ട് അടുത്ത കാലം എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് നീട്ടി വെച്ചിട്ട് അതിന് ചെയ്യും അപ്പോൾ ഒരു കാലിൽ തന്നെ നമുക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ട് കാലിന് ഈക്വലായിട്ടായിരിക്കും ആ ഒരു മസിൽ വർക്കാവുന്നത് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ വരുന്നത് അപ്പോൾ രണ്ട് കാലിലും മാറി മാറി ഇങ്ങനെ ഓരോ കാലിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ കാലിലുള്ള ഈ സ്ട്രെങ്ത് ഇംബാലൻസും മസിൽ ഇംബാലൻസൊക്കെ മാറി കിട്ടാൻ ഈ ലെഞ്ചസ് ചെയ്യുന്നത് സഹായിക്കും അതുപോലെ തന്നെ ഈ ലെഞ്ചസ് എന്ന് പറയുന്ന ഈ വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു പ്രയോജനമാണ് നമ്മുടെ ആംഗിൾ ബാലൻസ് അതായത് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ബാലൻസ് ഒക്കെ ഇംപ്രൂവ് ആവാൻ ഈ ലെഞ്ചസ് സഹായിക്കും ഇപ്പോൾ സ്കോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിങ്ങൾക്ക് നോർമലി നിന്നിട്ട് ഇരുന്നിട്ട് എണീക്കുമ്പോൾ വലിയ ബാലൻസിന്റെ പ്രശ്നമൊന്നുമില്ല അതിപ്പോ ആർക്കാൽ ഈസി ആയിട്ട് ചെയ്യാം അതേസമയം നിങ്ങളിപ്പോൾ ലെഞ്ചസ് ഒക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോഴേ ബാലൻസിന്റെ പ്രശ്നം വരെ അതായത് നമ്മുടെ കാൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെക്കുകയില്ലേ ഒരു കാലു ഫ്രണ്ടിലോട്ട് ഒരു കാലു ബാക്കിലോട്ട് ആ ഒരു പൊസിഷനിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ലെഞ്ചസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആംഗിൾസിന് കൂടുതൽ ഈ ബാലൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ലെഞ്ചസിങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ആംഗിൾ ബാലൻസ് കൂട്ടും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റെബിലിറ്റി കൂടും സ്റ്റെബിലിറ്റി കൂടുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊന്നും വീഴത്തില്ല ഇപ്പോൾ ആംഗിൾ ബാലൻസ് കുറവുള്ള ആളുകളാണ് പെട്ടെന്നൊക്കെ ഒന്ന് തെന്നിയാൽ മതി പെട്ടെന്നൊന്ന് വീഴും നല്ല ആംഗിൾ ബാലൻസ് ഉള്ള ആളുകൾ പെട്ടെന്നൊക്കെ എവിടെയെങ്കിലും തട്ടിയാലും വീഴത്തില്ല ഇങ്ങനെ തന്നെ അവർക്ക് നിൽക്കാൻ സാധിക്കും വീഴാതെ അപ്പോൾ ആംഗിൾ ബാലൻസ് കൂട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെഞ്ചസ് ഒരു മികച്ച വ്യായാമം തന്നെയാണ് അതുപോലെ തന്നെ ഈ ലെഞ്ചസ് ചെയ്യാൻ നേരത്ത് നമുക്ക് കുറച്ച് ബാലൻസിന്റെ പ്രശ്നം വരുമല്ലോ ഞാൻ പറഞ്ഞല്ലോ ആംഗിൾ ബാലൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ ലെഞ്ചസ് സഹായിക്കും അപ്പോൾ നമ്മുടെ ആംഗിളും അവിടെ ബാലൻസ് ബാലൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ട് കണക്ട് ചെയ്ത് വരുന്നൊരു അവസാനം നമ്മുടെ കോറിനാണ് അതായത് നമ്മൾ ലെഞ്ചസ് ചെയ്യുമ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആംഗിൾ ബാലൻസ് മാത്രമല്ല ഇമ്പ്രൂവ് ആവുന്നത് അവിടെ നമ്മുടെ കോർ നമ്മൾ മാക്സിമം ടൈറ്റ് ആയിട്ട് വെക്കും എന്നാൽ മാത്രമേ ലെഞ്ചസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ലെഞ്ചസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെഞ്ചസ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വ്യായാമം അല്ല ഇപ്പോൾ ഫോർവേഡ് ലെഞ്ചസ് ബാക്ക്വേർഡ് ലെഞ്ചസ് ജമ്പിംഗ് ലെഞ്ചസ് ക്രിസ്റ്റി ലെഞ്ചസ് അതായത് പലതരം ലെഞ്ചസ് വേരിയേഷൻസ് ഉണ്ട് അതായത് പ്രത്യേക മസിൽ ഗ്രൂപ്പിനെയൊക്കെ കൂടുതൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ ലെഞ്ചസ് വേരിയേഷൻസ് ഒക്കെ ഉണ്ട് ഇപ്പം ലെഞ്ചസ് ലെഞ്ചസിൻ്റെ തന്നെ മറ്റൊരു വേരിയേഷൻ ആണ് ലെഞ്ചസ് എന്ന് പറയാൻ പറ്റത്തില്ല ബൾഗേറിയൻ സ്പ്ലിറ്റ്സ് കോട്ട് എന്നൊക്കെ പറയും അതായത് ലെഞ്ചസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാല് ബാക്ക് ലോട്ട് വെക്കും ഒരു കാല് ഫ്രണ്ട്ലോട്ട് വെക്കും ഈ ബൾഗേറിയൻ സ്പ്ലിറ്റ്സ് കോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കാല് ബാക്ക് ലോട്ട് അല്ല വെക്കുന്നത് അത് ഒരു ഒരു ഒബ്ജക്റ്റിന്റെ മണ്ടയിൽ വെച്ചിട്ട് ലെഞ്ചസിൻ്റെ അതേ മൂവ്മെന്റ് ചെയ്യുക അപ്പോൾ പലതരം വേരിയേഷൻസ് ഉണ്ട് ഈ ലെഞ്ചസിന് അതുപോലെ ഇനി സ്കോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് മൂവ്മെന്റ് ആണ് അതായത് സ്കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലോവർ ബോഡിയിലുള്ള എല്ലാ മസിലും ടാർഗറ്റ് ടാർഗറ്റാകും അതുതന്നെയാണ് ഈ സ്കോട്ടിനെ മറ്റ് ലെഗ് വ്യായാമങ്ങളിൽ നിന്ന് ഏറ്റവും പോപ്പുലർ ആക്കുന്നത് അതായത് ഇപ്പോൾ ലെഗിന് സ്കോട്ട് ഒരു ലെഗ് വർക്കൗട്ട് റൂട്ടീൻ ഇപ്പോൾ ഹോം വർക്ക് ആവട്ടെ ജിം വർക്ക് ആവട്ടെ ഏത് തരം വ്യായാമം ആയാലും സ്കോട്ട് ഇല്ലാത്ത ഒരു ലെഗ് വർക്ക്ഔട്ട് സെക്ഷൻ ലോകത്ത് ഇല്ലാന്ന് അറിയണം അതുപോലെ തന്നെ നമ്മുടെ കാലുകളുടെ മസിൽ മാസും സ്ട്രെങ്തും ഒക്കെ കൂട്ടണമെങ്കിൽ നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യണം അതായത് കൂടുതൽ കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പൊ വെയിറ്റ് ലിഫ്റ്റ് ചെയ്താൽ ഇഞ്ചുറിയിലോട്ട് ഓവർ വെയിറ്റ് അല്ലാതെ നമുക്ക് സ്ലോ ആയിട്ട് ചെറിയ രീതിയിൽ വെയിറ്റ് കൂട്ടി കൂട്ടി വരാൻ പറ്റും അപ്പോൾ അതാ അതായിരിക്കും ഈ സേഫ് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ ഇപ്പൊ ലെഞ്ചസിനെ സ്കോട്ടിനെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു അമ്പത് കിലോ ബാക്ക് അമ്പത് കിലോ ബാർബെല്ലിങ്ങിന് ആ ബാക്കിൽ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്കോട്ട് ചെയ്യാൻ സാധിക്കും അതേസമയം അമ്പത് കിലോ ബാർബെല്ലും വെച്ചിട്ട് നിങ്ങൾക്ക് ലെഞ്ചസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം പൊങ്ങത്തില്ല അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ സ്കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരേ സമയം രണ്ട് കാലുകളും യൂസ് ചെയ്യുന്നുണ്ട് അതേസമയം ലെഞ്ചസ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കാല് ഫ്രണ്ടിലോട്ട് പോയിക്കും ഒരു കാല് ബാക്കിലോട്ട് പോയി അപ്പോൾ കൂടുതൽ ഒരു കാലാണ് ആ മൊത്തം ആ വെയിറ്റിന് മൊത്തം അപ്പ് ഡൗൺ ചെയ്തിട്ട് അപ്പ് ചെയ്യേണ്ടത് ഒരു കാലിന്റെ മാത്രം പണിയാണ് ഒരു കാലിന് മാത്രം മസിൽസ് യൂസ് ചെയ്താണ് നമ്മൾ ലെഞ്ചസ് ചെയ്യുമ്പോൾ വെയിറ്റ് ലിഫ്റ്റിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാലിൽ മാത്രം ഈ അമ്പത് കിലോ താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്താൽ മനസ്സിലാവും അതായത് ലെഞ്ചസ് നിങ്ങൾ ഇപ്പൊ സ്കോട്ട് ചെയ്യണം അതേ വെയിറ്റ് ഇട്ട് ലെഞ്ചസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല ഭയങ്കര പാടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ കൂടുതൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെഞ്ചസിനേക്കാളും സ്കോട്ടുകൾ തന്നെയാണ് സ്കോട്ട് തന്നെയാണ് ബെറ്റർ അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം വെയിറ്റ് രണ്ട് കാലും ഒരേപോലെ യൂസ് ചെയ്യുന്നതുകൊണ്ടേ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാക്സിമം വെയിറ്റ് ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഈ സ്കോട്ടിന്റെ വേരിയേഷൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ വേരിയേഷൻസ് ഉണ്ട് ഈ സ്കോട്ട് ഇപ്പോ ജമ്പിങ് സ്കോട്ട് ഉണ്ട് അല്ലാതെ സുമോ സ്കോട്ട് ഉണ്ട് അല്ലാതെ നോർമൽ എയർ സ്കോട്ട് ഉണ്ട് ഫ്രണ്ട് സ്കോട്ട് ഉണ്ട് ബാക്ക് സ്കോട്ട് ഉണ്ട് അതായത് പല വേരിയേഷൻസ് വേരിയേഷൻസ് ഉണ്ട് സ്കോട്ടിന് അപ്പോൾ സ്കോട്ടിന്റെ ഒരു അഡ്വാൻസ് വേരിയേഷൻ ആണ് ഈ പിസ്റ്റൽ എന്ന് പറയാം അതായത് ഒരു കാലിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്കോട്ട് അത് ഈ ലെഞ്ചസുമായിട്ട് നമുക്ക് ചെറുതായിട്ട് സാമ്യം സാമ്യപ്പെടുത്താൻ സാധിക്കും അതായത് ലെഞ്ചസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാലം ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോൾ ആ കാലിലാണല്ലോ കൂടുതൽ ടെൻഷൻ വരുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ സിംഗിൾ ലെഗ് സ്കോട്ട് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഈ രണ്ട് കാലിൽ നമ്മൾ സ്കോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല അതേസമയം ഈ പിസ്റ്റൽ സ്കോട്ട് സിംഗിൾ ലെഗ് സ്കോട്ട് ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും അതായത് നമ്മുടെ ആംഗിളിന് കൂടുതൽ സ്ട്രെയിൻ ആയിരിക്കും ആ ബാലൻസ് കിട്ടുക അപ്പോൾ പിസ്റ്റൽ സ്കോട്ട് നിങ്ങൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആംഗിൾ ബാലൻസ് ഒക്കെ ഇമ്പ്രൂവ് ആവും മറ്റൊരു കാര്യം പിസ്റ്റൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ബിഗിനർ ലെവലിലുള്ള ആളുകൾക്ക് പറ്റിയ സ്കോട്ടല്ല അതൊരു അഡ്വാൻസ് ലെവലിലുള്ള ആളുകൾ ചെയ്യുന്നതായിരിക്കും സേഫ് അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഇഞ്ചുറി ഉണ്ടാവും അപ്പോൾ അവസാനമായിട്ട് സ്കോട്ടാണോ ആണോ ലെഗിന് മികച്ച എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രണ്ട് വ്യായാമങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഹെവി വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ രണ്ട് കാലും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടി വരും അതായത് സ്കോട്ടായിരിക്കും ബെറ്റർ നിങ്ങൾ നല്ല ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അതേസമയം നിങ്ങൾക്കിപ്പോൾ ബാലൻസ് നിങ്ങളുടെ ഒരു കാലിലെ മസിൽ വീക്കാണ് ഒരു കാലില് സ്ട്രോങ് ആണ് അങ്ങനെയുള്ള ഇംബാലൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെഞ്ചസ് ആയിരിക്കും ഏറ്റവും മികച്ച വ്യായാമം അപ്പോൾ ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്ന ലെഞ്ചസും സ്ക്വാട്ടും ഒരുപോലെ ചെയ്യിക്കുക കാരണം രണ്ട് വ്യായാമത്തിനും അതിൻ്റെതായിട്ടുള്ള ഉണ്ടെന്ന് അറിയണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് സീ യു